ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക എരിശ്ശേരിയാണ്. ഇപ്പം നല്ല ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്ക കൊണ്ടുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ചക്ക എരിശ്ശേരി തയ്യാറാക്കാനായി ആദ്യം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പം ഈ അരപ്പിനകത്തേക്ക് ഒരു 3-4 ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടെ കൂടി ഒരുപാട് അരിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ചക്കച്ചുള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ചു വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമായ വെള്ളവും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. പതുക്കെ എന്നെ ഇളക്കി കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ്സ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. പിന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കണ്ട. അപ്പം നമുക്ക് കുറച്ച് ചാറോടുകൂടി വേണം നമുക്ക് എടുക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ മീതിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാൻ വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇവിടെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലകൾ ചേർത്ത് കൊടുക്കാം. ചുമന്നുള്ളി തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മൾ സവാള ചേർക്കുന്നതിന് പകരം ചെറിയുള്ളിയും ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഉള്ളി പതുക്കെ വാടി വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ഇതുപോലെ ചിരണ്ടി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകാത്ത രീതിയിൽ ചെറിയ തീയിൽ ഇത് വറുത്തെടുക്കാം. പെണ്ണത്തിൽ ചക്കയുടെ സീസൺ അല്ലേ. അപ്പോൾ ചക്കയുടെ ഒരുപാട് പലഹാരങ്ങളും അതുപോലെ പല സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഈ തേങ്ങയ്ക്ക് ഉള്ളിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും ഉള്ളിയും പതുക്കെ ചുമന്ന് വരണം. എരിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങയും ഉള്ളിയും കറിവേപ്പിലെല്ലാം കൂടെ കൂടി വറുത്തിടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. തേങ്ങ നന്നായി ചുവന്ന് വന്നതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ച ചക്ക എരിശ്ശേരി ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റൂ. ഇത് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ചക്ക എരിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ചക്ക എരിശ്ശേരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറി കൂടിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത മറ്റു വീഡിയോകൾ വീണ്ടും കാണാം. താങ്ക് യു.